പറയുന്നുണ്ടല്ലോ. ഗൈസ് രക്ഷയില്ല, പോലീസ് എത്താറായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇമ്മാരി മണ്ടത്തരം പറ്റിയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വേറൊന്നുമില്ല, നമ്മളിന്നൊരു ബാങ്ക് റോബറി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ബാങ്ക് റോബറി ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് പോകുന്ന വേറെ വണ്ടിയിൽ നിന്ന് നമ്മുടെ S1000 RR-നകത്താണ്. ഓക്കെ, നമുക്ക് S1000 RR എടുക്കാം. ഓക്കെ, നമ്മൾ വണ്ടി പുറത്തോടെ നടക്കട്ടെ. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഫസ്റ്റ് ബാങ്ക് റോബറി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് മാപ്പ് ഒന്ന് എടുത്ത് ബാങ്ക് ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്കെന്തായാലും ഈ ബാങ്കിലോട്ട് പോവാം. ഇതൊരു അത്യാവശ്യം ഒരു ചെറിയ ബാങ്കാണെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ഈ ബാങ്കിലേക്ക് പോവാം. വലിയ ലോങ് എടുത്തിട്ടില്ല, നമുക്ക് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ബാങ്കാണ്. നമുക്കെന്തായാലും റോബറി ചെയ്ത് നോക്കാം. എൻ്റെ ഫസ്റ്റ് റോബറിയാണിത്, ഒരു ബാങ്ക് റോബറി എന്ന് പറയുന്നത്. അപ്പോൾ എന്നിങ്ങനെ ആവുമെന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. നമ്മുടെ S1000 RR ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര പവർഫുള്ളാണ്. എനിക്ക് വയ്യ, വണ്ടി പറന്നങ്ങ് നിൽക്കുക. ഓക്കെ ഗൈസ്, വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും നോയ്സോ കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ഷമിക്കുക. വേറെ ഒന്നുമല്ല, എനിക്ക് ചെറിയ ജലദോഷമാണ്. എൻ്റെ മോനെ, ഇതെവിടാണ് ചെന്ന് വേണേ? ഓ ഗൈസ്, നമ്മൾ പെട്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് ഇനി ചാടാൻ പറ്റുമോ? ഇതിന് വേണ്ടി കൂടെ ഒക്കെ ചാടി വെക്കാം. കയറിട്ട് കയറിട്ട്, യെസ് യു ക്യാൻ മാൻ, യു ക്യാൻ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു തരത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാങ്കിലേക്ക് പോവാം. പുല്ലവിടെ ഞാൻ പെട്ടുപോയി. എന്താ ചെയ്യാനാന്ന് പറ. നമ്മുടെ വണ്ടി ഒരു രക്ഷയില്ല, കിടിലാണ്. നമുക്കിനി 700 miles കൂടെ ഉണ്ട് നമ്മുടെ ബാങ്കിലേക്ക്. അവിടുന്ന് റൈറ്റിലേക്കാണ് മോനെ. ആ, ഇനിയിപ്പോൾ ഇതുവഴി അങ്ങ് പോവാം. വണ്ടി ഭയങ്കര പവർഫുള്ളാണ്, നമ്മുടെ കയ്യിലങ്ങ് വണ്ടി നിൽക്കുന്നില്ല. അതാണ് ഈ വണ്ടി ഇങ്ങനെയൊക്കെ പോകുന്നത്. നമ്മുടെ കാർ ഓടിക്കുന്നില്ല, ബൈക്ക് ഓടിക്കുന്ന കുറച്ചുകൂടെ ഒക്കെ പാടാണ്, പ്രത്യേകിച്ച് GT5. ഓക്കെ ഗൈസ്, നമ്മുടെ ബാങ്ക് ഇവിടെ അടുത്തെവിടെയാണ്? ആ, നമ്മുടെ ബാങ്കിൽ എത്തിയിട്ടുണ്ട്. എവിടെയാണ് കേട്ടോ ബാങ്ക്? ഓക്കെ ഗൈസ്, നമ്മുടെ ബാങ്ക് ഇതാണ്, ഫ്ലീക്ക ബാങ്കിലാണ് നമ്മൾ വന്നേക്കുന്നത്. നമുക്ക് എന്തായാലും വണ്ടിയൊക്കെ ഒന്ന് സെറ്റാക്കി ഇടാം ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട്. ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാങ്കിനുള്ളിലേക്ക് കയറാം. ഓക്കെ, ബാങ്കിനുള്ളിൽ കയറി നമുക്ക് തോക്കെടുക്കാം. എവിടെ തോക്ക? അവിടെ അത് നമുക്ക് ഈ ക്യാമറയ്ക്ക് അങ്ങ് വലിച്ചു പൊട്ടിക്കാം. ഓക്കെ, ഒരു ക്യാമറ പൊട്ടിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ക്യാമറ പൊട്ടിക്കാം. ഇതെന്താടാ പൊട്ടാത്തെ? അത്രയൊക്കെ പൊട്ടിയാൽ മതി. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ ഇവിടോട്ട് കയറാൻ പറ്റത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബാങ്ക് റോബറി ചെയ്യുന്നത്, അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എങ്ങനെയാണെന്നൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഞെക്കാനോ അല്ലാന്ന്, ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ ആരേലും ഇവിടെ കാര്യം കാണുന്നില്ലല്ലോ. ഓക്കെ, ഇത് തന്നെയാണ് തോന്നുന്നു. ഇത് പൊട്ടിക്കല്ലേ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇവിടെ ഇനി എങ്ങാണ്? ഫോണിലും അല്ല. പിന്നെ ഇത് എങ്ങനെയുണ്ട് ഗൈസ്? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ബോംബ് വെച്ച് പൊട്ടിക്കാം. ആ, ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, അങ്ങ് പൊട്ടിച്ചോളട്ടെ. ഇനി അതുകൊണ്ടാണെങ്കിലും, ഇനി അതുകൊണ്ടാണ്, അതുമല്ല. ഓക്കെ, നമുക്ക് എന്തായാലും ബോംബ് വെച്ച് അങ്ങ് പൊട്ടിച്ചേക്കാം. കൂടുതൽ സമയമൊന്നും കളയല്ല. സോറി ഗൈസ്, ബോംബ് വെച്ച് പൊട്ടിച്ചിട്ട് അടഞ്ഞിട്ട് പോലും ഇല്ല. ഇനി ഇതിനകത്താണോ ഗൈസ്? ഇതിനും കൂടി സാധനം വെച്ചാണ് ഉണ്ടാക്കിയേക്കാൻ തോന്നുന്നു. ഒന്നും അനങ്ങുന്ന പോലും ഇല്ല. നമുക്ക് എന്തായാലും 1-star വാൻഡർ ലെവലൊക്കെ വന്നിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഇനി ഈ ക്യാമറ പൊട്ടിക്കാത്തതുകൊണ്ടാന്ന്. ഇനി ഈ ക്യാമറ വേണ്ട, ഒരു ക്യാമറ, രണ്ടാമത്തെ ക്യാമറ വേണ്ട, പിന്നെ ഒരു ക്യാമറ. പോലീസൊക്കെ വരുന്നുണ്ട് ഗൈസ്. എങ്ങനെയാണെന്നൊരു പിടുത്തം കിട്ടുന്നുമില്ല. ഈ പുല്ല് ഇതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ എങ്ങാണോ വന്നു, ഇവിടെ നിന്ന് തൊടാനൊക്കെ പറയുന്നുണ്ടല്ലോ. ഗൈസ് രക്ഷയില്ല, പോലീസ് എത്താറായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇമ്മാരി മണ്ടത്തരം പറ്റിയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ നിറച്ച് വെടി വെക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. ഓ മൈ ഗോഡ്, 2-star വാൻഡർ ലെവലായിട്ടുണ്ട്. മിക്കവാറും നമ്മൾ S1000 RR-നകത്ത് എടുത്തുകൊണ്ട് ഓടേണ്ടി വരും. യെസ്, പോലീസ് വന്നിട്ടുണ്ട്. നമുക്കിവിടുന്ന് എങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് രക്ഷപ്പെടണം ഗൈസ്.
ത്രീ സ്റ്റാർ പോലീസ് ലെവലായിട്ടുണ്ട്. ഹെൽമെറ്റ് വെക്ക്, ഹെൽമെറ്റ് വെക്ക്, ഹെൽമെറ്റ് വെക്ക്, ഹെൽമെറ്റ് അങ്ങ് പിന്നെ നോക്കാം. പോലീസ് എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ ദൈവമേ, പണി പാളിയിരിക്കുകയാണ്. ഓഹോ, എല്ലാം അറിയാവുന്ന പണിക്കും പോയാൽ മതിയായിരുന്നു. ആൾക്കാരെ തല്ലിക്കൊന്നിട്ട് പണം എടുക്കുന്നതായിരുന്നു. ഇതൊക്കെ ഇതിൽ എളുപ്പം കേട്ടോ. ഓ, ഇവൻ്റെയൊക്കെ ഒരു വണ്ടി നമുക്ക് ഇതൊരു എളുപ്പം. ഗൈസ്, അവിടെ പോലീസ് ഫുൾ ബ്ലോക്ക് ചെയ്തേക്കാണ്. എൻ്റെ മോനെ, നമുക്ക് എത്ര പെട്ടെന്ന് ഒരു ഹൈഡൗട്ടിൽ കയറണം. ഇവിടെ നമ്മുടെ ഹൈഡൗട്ട് ഇതിനകത്ത് മാർക്കായിട്ടുണ്ട്. ഇനി ഹൈഡൗട്ടിൽ ചെല്ലുമ്പോൾ എന്താണോ ആ അവസ്ഥ. ഓ, നമ്മൾ വേറെ ഏതോ വഴിയൊക്കെയാണ് ഗൈസ് കയറി പോകുന്നത്, എനിക്കറിയാൻ മേലേ. ഓ, കാർ ഇവനൊക്കെ, നിനക്കെ കാറുള്ള ലൈസൻസ് തന്നെ ഇതുവഴി കാർ ഓടിക്കാൻ തെണ്ടികൾ. ഗൈസ്, നമ്മുടെ ഹൈഡൗട്ട്സ് ആപ്പിൽ കാണിക്കുന്നില്ല, ബാങ്ക് മാത്രമേ കാണിക്കുന്നുള്ളല്ലോ. പുല്ല് പണി പാളിയെന്നാണ് തോന്നുന്നത്. ഒരു പിടുത്തം ഇല്ല. ഫ്രണ്ട് രണ്ട് പോലീസുണ്ട്. നമുക്ക് എന്തായാലും ഇതുവഴി കയറി വിടാം. എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, നമ്മളൊരു ഹൈഡ് ഔട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്നുണ്ടോ, ചെറിയൊരു ലാഗ് അടിക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ വരുന്നതല്ല. ഓ, ലാഗ് അടിക്കല്ലേ, ലാഗ് അടിക്കല്ലേ. നമ്മുടെ ഹൈഡ് ഔട്ട് അപ്പുറത്ത് തന്നെ ഗൈസ്, നമുക്ക് വഴിമാറിപ്പോയി. പുല്ല് ഇവിടുന്ന് 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 തിരിച്ചോ, തിരിച്ചോ, തിരിച്ചോ. ഓ മൈ ഗോഡ്, പണിപാളി ഗൈസ്. നമ്മുടെ ഹൈഡ് ഔട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു. ഏ, ഇപ്പം ജമ്പോ. അപ്പുറം ചാടറ, ചാടി 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 ചാടി. യെസ് ഗൈസ്, നമ്മളങ്ങ് അപ്പുറം ചാടിയിട്ടുണ്ട്. സ്റ്റണ്ട് ജമ്പ് ഫെയിൽ പോടായിരുന്നു. ഇവിടെ ജീവനും കൊണ്ട് പോകുമ്പോഴാണ് അവൻ്റെ സ്റ്റണ്ട് ജമ്പ്. മിക്കവാറും നമ്മൾ ഈ വഴി തന്നെ തിരിച്ചു ഓടിക്കേണ്ടി വരും ഗൈസ്, എനിക്ക് തോന്നുന്നു. ഓ, ബാക്കിൽ നിന്ന് വഴി കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും റോങ് സൈഡ് വണ്ടിയും കൊണ്ട് കയറണം. ഒരു രക്ഷയില്ല. പോലീസൊക്കെ ഇങ്ങോട്ട് മാറി ക്യാമറ. പോലീസ് നമ്മളെ ഇടിച്ച് നടത്തളഞ്ഞു ഗൈസ്. ഇവന്മാരും കൊണ്ട് ഒരു ശല്യമായല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ ഹൈഡ് ഔട്ടിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ കണ്ടാണ് നമ്മുടെ ഹൈഡ് ഔട്ട്. ഓക്കെ ഗൈസ്, ഇവിടെയാണ് നമ്മുടെ ഹൈഡ് ഔട്ട് എന്ന് തോന്നുന്നു. ഓ, ഇത്ര ഹെഡ്ലൈറ്റ് ഒക്കെ കിട്ടണമെന്ന് പിന്നെ ആരും അറിയത്തില്ലല്ലോ. വണ്ടിയുടെ ലൈറ്റ് ഏൽക്കാൽ ഓഫ് ചെയ്യാം. ഇവിടെ അല്ല ശരിക്കും പറഞ്ഞാൽ ഹൈഡ് ഔട്ട്. ഹൈഡ് ഔട്ട് ഇതേ ആ തൊട്ടപ്പുറത്ത് പച്ചക്കളർ കാണിക്കുന്നതാണ്. ഒരു അഞ്ച് തൽക്കാലം മാറിയിരിക്കാം. എല്ലാവരും നമുക്കുണ്ട് തെരച്ചിലാണ് ഗൈസ്. അവിടെ നിന്ന് ആരും വരുന്നില്ല. ഫ്രണ്ടിൽ നിന്നും ആരുമില്ല. ഓക്കെ ഗൈസ്, നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കെന്തായാലും നമ്മുടെ SSN RR കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാം. നമുക്ക് അടുത്ത ഒരു ബാങ്കിലൊക്കെ ഒന്നുകൂടെ ഒന്ന് പോയി നോക്കാം. പുല്ല് അതെന്തായാലും പാളിപ്പോയി. അടുത്തൊരു ബാങ്കിൽ നിന്ന് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് ഗൈസ്. ഓക്കെ, നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു ബാങ്കുണ്ട്. നമുക്കെന്തായാലും അങ്ങോട്ട് വിടാം. ജസ്റ്റ് 22 miles ഉള്ളൂ. സോറി, 0.22 miles ഉള്ളൂ. എന്താണ് ഇവിടെ ഭയങ്കര വെട്ടം. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ അടുത്ത ബാങ്കിലെത്തിയിട്ടുണ്ട്. ഇവിടുന്നെങ്കിലും നമുക്ക് മര്യാദയ്ക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതെങ്ങനെയാണ് സംഭവം എന്ന് എനിക്കിത് പിടിയിട്ടില്ല. ഓക്കെ, നമ്മളെന്തായാലും അടുത്ത ബാങ്കിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നമുക്ക് എന്തായാലും ഇത്തവണ CCTV ഒന്നും പൊട്ടിക്കണം, ഡയറക്റ്റ് ബാങ്കിനുള്ളിലേക്കും കയറാം. ഓക്കെ ഗൈസ്, ഇവിടെയും മറ്റേതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. ഇതെന്താണ് ഈ ബാങ്കിലൊന്നും കാണിക്കാത്തത്? ഇനി ഇങ്ങനെ അല്ലേ, ഇത് ATM ആണല്ലോ. ആ ഓക്കെ, ATM കയറാം. ഏ ഓ ഗൈസ്, ഇത് എൻ്റെ ATMലാണ് കയറിയിരിക്കുന്നത്. ഇവനോടൊക്കെ ആരുടെ എൻ്റെ ATM കയറാൻ പറഞ്ഞേ. എന്താണ് ഈ ബാങ്ക് മോഷ്ടിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നല്ലോ. ശേ, നമ്മുടെ ബാങ്ക് മോഷണം അങ്ങനെ ചീറ്റി പോകണം ഗൈസ്. എന്ത് ചെയ്യാനെന്നറ. നമുക്കെന്തായാലും അടുത്ത ദിവസം ഒന്നുകൂടെ ഒന്ന് ബാങ്ക് മോഷണം നോക്കാവുന്നതാണ്. എന്നാലും ഇന്നത്തെ ബാങ്ക് മോഷണം നമ്മൾ ചീറ്റിപ്പോയി. അപ്പോൾ ഈ വീഡിയോ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഓക്കെ, അവിടെ ആരും രക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഓ, ഇവനെയാന്ന്. ആ, നീ അതാടിയിട്ട് അടിയടാ അവനെ.
ഏയ് പിന്നെ എവിടുന്നു കാശ കുട്രാ. ഓക്കെ, ഒരു 500 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 500 അല്ല, $500 നമുക്ക് ആ പെണ്ണുമ്പിള്ളടെ തിരിച്ചുകൊണ്ട് കൊടുക്കാം. അതുകൊണ്ട് അവിടെ കണ്ട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ $500 ഒക്കെ പോയാൽ ഇത് ചെയ്യാനല്ലേ. എവിടെ? ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ, ഹൗ ആർ യു മാഡം? എന്നാ നിങ്ങളുടെ പൈസ? കൊള്ള, ഹീറോ തലനാരിക്ക പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് അപ്പോഴാ ഹീറോ. ഓടിക്കണം പെണ്ണുമ്പിള്ള. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ തൽക്കാലത്തേന് ഒന്ന് നിർത്താം. സംഭവം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോ ചീറ്റിപ്പോയി. അപ്പം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ചത് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളെന്തായാലും ഉടൻ തന്നെ ഞാൻ എങ്ങനെയാണ് സംഭവം ഒന്നുകൂടെ ഒന്ന് പഠിച്ചിട്ട് ഒന്നുകൂടെ വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ബാങ്കിൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് എങ്ങോട്ടാണ് ഈ വണ്ടിയും കൊണ്ട് കയറി പോകുന്നത്? പിന്നെ എൻ്റെ ഡ്രൈവിംഗ് മോശമാണെന്ന് പറഞ്ഞ് എല്ലാവരും ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് അന്നോടാ. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും വീഡിയോ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്തേക്കാം. എനിക്ക് അധികം സംസാരിക്കാനൊന്നും വയ്യ, ഞാൻ പിന്നെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ, കുറേ നല്ല വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നുണ്ട്. ബൈ. അതിന് മുന്നേ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. എന്ത് തരം വിളിക്കാനുണ്ടെങ്കിലും കമൻറ്റ് ബോക്സ് ഉപയോഗിക്കുക. അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണുന്നുണ്ട്. ബൈ.